ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരും? വിശേഷം, എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നബിദിനൊക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു, പക്ഷേ എൻ്റെ മക്കൾക്ക് മദ്രസയിൽ പ്രോഗ്രാം ഇന്നാണ് കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ രാവിലെയൊക്കെ ഏകദേശം കുറച്ച് പണിയൊക്കെ ഒരുക്കിയിട്ടാണ് പോണത്. രാവിലെ ഒരു 10 മണിക്കാണ് കേട്ടോ സംഭവം. അപ്പോൾ ഇന്ന് രാവിലെ, അപ്പോൾ ഇന്ന് തന്നെയാണ് ഞാനിത് അപ്ലോഡ് ചെയ്യണത് കേട്ടോ, ഈ വീഡിയോ എടുക്കണതും. അപ്പോൾ മദ്രസയ്ക്ക് പോകണം. അപ്പോൾ അവരെ മക്കൾ പോയിട്ടുണ്ട്. അപ്പോൾ പ്രസംഗവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണല്ലോ പരിപാടി തുടങ്ങുക. അപ്പോൾ അതൊക്കെ തുടങ്ങട്ടെ, അപ്പോഴേക്കും നമുക്ക് കുളിച്ച് റെഡിയായി പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലത്തെ കുറച്ച് മോർണിങ്ങിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ്സ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. തുടർന്ന് നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ മോർണിംഗ് റൊട്ടീനിലേക്കും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടക്കാം. അപ്പോൾ പിന്നെ ഈ എൻ്റെ ഇന്ന് മദ്രസയിൽ പ്രോഗ്രാം ഉള്ളത് ഞാൻ പിന്നൊരു ദിവസം ഇടാട്ടാ. അപ്പോൾ എന്തായാലും ഞാനിതാ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അതിന് മുമ്പൊരു ഇൻട്രോ എടുത്താണ് ഇത്, വൈൻഡപ്പും കൂടെ ചെയ്യണം എനിക്ക്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം അല്ലേ. ബാ. അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് റംസാൻ്റെയും അതുപോലെ ഇച്ചക്കൂട്ടൻ്റെയും പാട്ടുണ്ട് കേട്ടോ മദ്രസയിൽ. അപ്പോൾ നബിദിനം കഴിഞ്ഞിട്ടൊക്കെ ഒരാഴ്ച കഴിഞ്ഞു, പക്ഷേ കമ്മിറ്റിക്കാർ ഓരോരോ രീതിയിലായിരിക്കുമല്ലോ ഓരോരോ ഭാഗത്ത്. അപ്പോൾ ഞങ്ങൾക്ക് ചീരിനിച്ചോറ് കിട്ടാനൊക്കെ വൈകിട്ടാം. അപ്പോൾ ചീരിനിച്ചോറും കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പാട്ടും ദഫൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് പോകണം. ഇപ്പോൾ ഒരു 10 മണിക്ക് പകലാണ് വെച്ചിരിക്കുന്നത്, എപ്പോഴും രാത്രിയാണ് ഉണ്ടാവൽ, ഇത്തവണ പകലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് പോകാൻ വേണ്ടിയിട്ട് പൊന്നൂസിനും വരണം. കാരണം അവൻ 5ാം ക്ലാസ്സിൽ പൊതുപരീക്ഷയിൽ ജയിച്ചിട്ട് 1st ക്ലാസ് ഉണ്ട് അവനിക്ക്. അപ്പോൾ അവനിക്ക് ഇന്ന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണുണ്ടേ. അപ്പോൾ വേഗം ഒന്ന് ബാക്ക് വശം കണ്ടപ്പോൾ കുറച്ച് ഇലകളൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിലേക്ക് വന്നു. പിന്നെ അടുക്കളയൊക്കെ നമ്മൾ ഇന്നലെ തന്നെ രാത്രി തന്നെ അതൊക്കെ പാത്രമൊക്കെ കഴുകി അതുപോലെ വേദനയൊക്കെ തുടച്ചിട്ടാണ് നമ്മൾ കിടന്നത്. അതുകൊണ്ട് പിന്നെ രാവിലെ എണീറ്റതും ആ ഒരു ഭാഗം ഇല്ലാട്ടാ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബാക്ക് വശത്ത് അടിച്ചു വരാനൊക്കെ നിന്നത്. അപ്പോൾ ഇനി ഫ്രണ്ട് വശം അടിച്ചു ഓരിയിട്ട് വന്നിട്ടാണ് കേട്ടോ ബാക്ക് വശത്ത്. അപ്പോൾ അവിടെ റോഡ് സൈഡല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അവൻ്റെ വീഡിയോ എടുത്തില്ല. ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ ചെയ്യലുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം സാധനങ്ങളൊക്കെ വാങ്ങിച്ചതൊന്നും ഞാൻ കൊട്ടി വെച്ചിട്ടില്ല കേട്ടോ. വലിയ പഞ്ചസാരയും വലിയ ഡപ്പിയിലൊക്കെ ഇട്ട് വെക്കണ്ടേന്ന് വിചാരിച്ച് ഞാൻ അവനത് അവിടെ വെച്ചു. അപ്പോൾ അതാ ക്ലീൻ ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചപ്പാത്തി, ആദ്യം ഞാൻ നൂൽപുട്ടും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ ആദ്യം ചിക്കൻ കറി വെച്ചു, പക്ഷേ നൂൽപുട്ട് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ മാവുണ്ടായിരുന്നില്ല കേട്ടാ. അപ്പോൾ ഞാൻ പിന്നെ ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ ചപ്പാത്തിയൊക്കെയാണ് ഉണ്ടാക്കിയത്. ഇതാണ് രാവിലത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് കേട്ടാ. ഒരു നേരം പുലരണേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഇന്ന് വേഗം പോകണം എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് നേരത്തെയാണ് കേട്ടോ എണിച്ചത്. അപ്പോൾ പിള്ളേരൊക്കെ എണിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് ചായ ഇട്ട് കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. ക്ലീൻ ആയിട്ട് കിടക്കുമ്പോൾ തന്നെ നമുക്ക് വേഗം വേഗം പണികൾ ഒരുക്കാനും പണി ചെയ്യാൻ തന്നെ തോന്നും കേട്ടോ. അതാണ് ഈ രാത്രി പണി ചെയ്ത് വെക്കണം എന്നൊക്കെ പറയണത്. രാവിലെ അടുക്കള കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു അവിടെ എന്താ പറയുക, കുറേ പാത്രങ്ങളൊക്കെ അങ്ങനെ വലിച്ചു വാരി ഇട്ടിരിക്കണത് കണ്ടാൽ തന്നെ ദേഷ്യം വരും. അപ്പോൾ ചായ കുടിച്ചിട്ട് തുടങ്ങാമല്ലോ എന്തായാലും വിചാരിച്ച് ചായ കുടിക്കണം. അപ്പോൾ എന്താണ്, നിങ്ങളുടെ അവിടുത്തെ മക്കളുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞോ, അവർക്ക് സമ്മാനമൊക്കെ കിട്ടിയോ, അതൊക്കെ എനിക്ക് കമൻസിലൂടെ അറിയിക്കട്ടോ. നമുക്ക് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ എല്ലാവർക്കും എനിക്ക് കമൻസ് അറിയിക്കണ എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാറുണ്ട് കേട്ടോ. ചില സമയത്ത് നമ്മൾ എപ്പോഴും ഈ ഫോൺ നോക്കിയിട്ടല്ലല്ലോ, പല പല കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത. എല്ലാത്തിനും കുത്തിയിരുന്ന് റിപ്ലൈ കൊടുക്കേണ്ട വെച്ചിട്ട് എനിക്ക് നിങ്ങളുടെ കമൻസ് വായിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് അറിയിക്കണേ പ്ലീസ്. അപ്പോൾ വീഡിയോയിൽ എങ്ങനെയൊക്കെ മാറ്റം വരുത്തണം എന്നും കൂടെ നിങ്ങൾ സജഷനും കൂടെ ഇതിൽ ഉൾപ്പെടുത്തണം കേട്ടോ കമൻസിലൂടെ. പിച്ചക്കൂട്ടൻ അണിച്ച് വന്ന് മുഖമൊക്കെ കഴുകിയിട്ടുണ്ട്. അപ്പോൾ റംസാൻ അവിടെ നിന്നിട്ട് ബാത്റൂമിൽ പോയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവൾ കളിയാക്കുകയാണ് കേട്ടോ, വീഡിയോ ഓണാണ് നീ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുകയാണ് കേട്ടോ അവനെ. അപ്പോൾ ചിക്കൻ കറി ഞാനൊരു ഭാഗത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്, പിച്ചക്കൂട്ടൻ കളിയാക്കുകയാണ്. അപ്പോൾ റംസാന്
ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അവൻ ഈ കാരണത്തിൽ പാടാണ്ടിരിക്കണ്ട കേട്ടോ, നീ അവനൊന്നും പറയണ്ടെന്നൊക്കെ ഞാനിങ്ങനെ പറയണ്. അപ്പോഴേക്കിനും പിന്നെ അവന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു കേട്ടോ. പല്ലൊക്കെ തേച്ച് മോഹൊക്കെ കഴുകിയിട്ടാണ് വന്ന്. അപ്പോൾ തന്നെ ഞാനൊരു ചെറുതായിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ കറി പ്രകൃതിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ എന്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്, നിങ്ങൾ എന്തൊക്കെയാണ് കഴിച്ചത് എന്നൊക്കെ എനിക്ക് ഒന്ന് കമൻസ് അറിയിക്കാം. അപ്പോൾ ഇതൊരു ഭാഗത്തായിക്കൊണ്ടിരിക്കട്ടെ. അപ്പോഴേക്കിനും നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് ഗൈസ്. സംഭവം ഞാനത് പൊടി തീർന്നു പോയത് കണ്ടില്ല. അപ്പം എന്തായാലും ചപ്പാത്തി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എന്തായാലും നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വേണം കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്. അല്ലെങ്കിൽ മൊത്തം അത് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കുളമായി പോകും. അപ്പോൾ ഞാൻ എപ്പോഴും നന്നായി കുഴച്ചിട്ടൊക്കെയാണ് ചപ്പാത്തി ഉണ്ടാക്കുക. ഒരു ഭാഗത്ത് കുക്കറിൽ ചിക്കൻ ആയിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ പരത്തണതോടുകൂടി തന്നെ ഞാൻ ചൂടാനും നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഈ പരത്തൽ പണിയും ചൂടുന്ന പണിയൊക്കെ ഒപ്പം തന്നെ കഴിയും. അതുപോലെ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞാൽ അവീതനയുണ്ടല്ലോ, അതപ്പം തന്നെ തുടച്ച് വൃത്തിയാക്കണം കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ഒട്ടിയിട്ട് ഡ്രൈ ആയിട്ട് ഒട്ടിയിട്ട് പിന്നെ പോകാൻ ഒരുപാട് പ്രയാസപ്പെടും. അപ്പോൾ ഞാൻ അപ്പം തന്നെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനും കൂടെ ഭക്ഷണം കഴിച്ചിട്ട് വേണം പോവാനായിട്ട്. അപ്പം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ട് വന്നിട്ട് വെളിയിൽ വന്നിരിക്കുകയാണ്. മക്കൾ പോയിട്ടാ, അപ്പം ഞാൻ പ്രസംഗമൊക്കെ കഴിയണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മെല്ലെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. പൊന്നൂസും ഞാനും കൂടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇനി എന്തായാലും ഭക്ഷണം കഴിച്ച് കുളിച്ച് റെഡി ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻസ് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് റെഡി ആവാം. അപ്പം എല്ലാവരും വീഡിയോ കണ്ടു എന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരം കാത്തുന്നത്. അപ്പോൾ ഇനി കുട്ടികളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. അപ്പോൾ നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. കമൻസ് എന്തായാലും എന്നെ ഇഷ്ടപ്പെടുന്നവരെന്തായാലും എനിക്ക് കമൻസ് ഇടുന്ന് ഞാൻ വിചാരിക്കണു. അപ്പോൾ എന്തായാലും ടാറ്റാ.